To view this video in English, please click the link given above. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റ് കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ബയോടെക്നോളജി എന്ന യൂണിറ്റാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. അതിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ സീരീസാണ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ബയോടെക്നോളജിയിൽ എങ്ങനെയാണ് ജീൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാകുമെന്ന് നോക്കാം. ഒത്തിരി ഉപയോഗങ്ങളുണ്ട് നമുക്ക് ബയോടെക്നോളജിയെ കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ 21st century സയൻസ് എന്ന് പറയുന്നത് തന്നെ ബയോടെക്നോളജിയാണ്. ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക്സ് ഡയഗ്നോസ്റ്റിക്സ്, അതായത് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ രോഗങ്ങൾ നിർണ്ണയിക്കുന്ന ഏർലി ഡിറ്റക്ഷന്, ദെൻ അഗ്രികൾച്ചറൽ ഫീൽഡിൽ പ്രോസസ്ഡ് ഫുഡ്, ഫുഡിനെ കൂടുതൽ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട്, ബയോ റെമഡിയേഷൻ അതായത് എൻവയറമെൻ്റൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട്, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയൊരു തലവേദനയാണ് അല്ലേ, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് എനർജി പ്രൊഡക്ഷൻ, ഈ മേഖലകളിലെല്ലാം നമ്മൾ ബയോടെക്നോളജിയെ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയവുമില്ല, നമ്മുടെ സിലബസിലുമില്ല. നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറൽ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലുമാണ്. അതുകൂടാതെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ട്രാൻസ്ജെനിക് ആനിമൽസിനെ കുറിച്ചും എത്തിക്കൽ ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അഗ്രികൾച്ചറൽ ഫീൽഡിൽ ബയോടെക്നോളജിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെ, അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു മെയിൻ ഓക്യുപ്പേഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ പലതരം അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമ്മുടെ രാജ്യത്ത് ഒത്തിരി പട്ടിണിയും പ്രൊഡക്ഷൻ വളരെ കുറവും പോപ്പുലേഷൻ കൂടുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ സ്വീകരിച്ച ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു, അതാണ് ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. നമ്മളതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്താണ് കൃഷി ചെയ്യുന്നത്. അതായത് ഫെർട്ടിലൈസറായിട്ടും പെസ്റ്റിസൈഡ്സായിട്ടും ഇൻസെക്ടിസൈഡ്സായിട്ടും എല്ലാം നമ്മൾ കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചത് ഗ്രീൻ റവല്യൂഷൻ്റെ സമയത്താണ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരു ചാപ്റ്ററിൽ, സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്നത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഇൻ്റർനാഷണൽ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബോർലോ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അത് ഹെഡ് ചെയ്ത ഡോക്ടർ MS സ്വാമിനാഥനുമാണ്. അദ്ദേഹമാണ് ഇപ്പോഴും പല ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സിനൊക്കെ ഹെഡ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടനാട് പ്രോജക്റ്റൊക്കെ സക്സസ് ആയത് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയിൽ ഈ പ്രോജക്റ്റ് ഹെഡ് ചെയ്തത്. ഒപ്പം തന്നെ ഈ പ്രോജക്റ്റിലൂടെ ആദ്യം നമുക്ക് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിപ്പിക്കാനും, നമ്മുടെ 4 ഇരട്ടിയോളം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കാനിടയായി. അങ്ങനെ നമ്മൾ ഗ്രെയിൻ പ്രൊഡക്ഷനിൽ നമ്മുടെ രാജ്യം സെൽഫ് സഫീഷ്യൻ്റ് ആയി. ഒപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് അവർ ആദ്യം ഗോതമ്പിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ആന്ധ്ര, തമിഴ്നാട്, കേരളത്തിലൊക്കെ അത് അരിയുടെ ഭാഗമായിട്ട് ആ സമയത്ത് പലതരം വെറൈറ്റീസ് ഓഫ് റൈസ് ഫിലിപ്പീൻസിൽ നിന്നും തായ്വാനിൽ നിന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് നമ്മുടെ തന്നെ ജയാരത്ന പോലുള്ള അരികളൊക്കെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷേ പിന്നീട് വന്നപ്പോഴാണ് നമ്മൾ ചില കോൺസിക്വൻസസ് അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് കെമിക്കൽസ് ധാരാളമായി യൂസ് ചെയ്തതുകൊണ്ട് അത് മണ്ണിൻ്റെ ക്വാളിറ്റിയെ നശിപ്പിച്ചു, വാട്ടർ പൊല്യൂഷന് കാരണമായി, എൻവയറമെൻറ്റ് പൊല്യൂഷനും എല്ലാം ഇവൻച്വലി അത് വഴിവെച്ചു. അപ്പോൾ നമ്മൾ പിന്നീട് അഡോപ്റ്റ് ചെയ്തൊരു മെത്തേഡായിരുന്നു ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആണല്ലേ. നമ്മൾ ഓർഗാനിക് പ്രോഡക്ട്സ് പലരും വാങ്ങാറുണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവാണ്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ മിനിമം ഓർ നോ യൂസ് ഓഫ് കെമിക്കൽസാണ്. ഫെർട്ടിലൈസറിന് പകരം നമ്മൾ മാനുവർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇൻസെക്ടിസൈഡിനും പെസ്റ്റിസൈഡിന് പകരം നാച്ചുറലായിട്ടുള്ള ഡിക്കോക്ഷൻ, അതായത് ടുബാക്കോയുടെ ഡിക്കോക്ഷനും അങ്ങനെയുള്ള നീമിൻ്റെ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈൽഡ് വളരെ വലിയ ഈൽഡ് കിട്ടില്ല, പക്ഷേ കിട്ടുന്ന പ്രോഡക്റ്റ് വളരെ സേഫ് ടു യൂസാണ്. ഇപ്പം നമ്മൾ കിച്ചൺ ഗാർഡനോ വീട്ടിലൊരു വെജിറ്റബിൾ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓർഗാനിക് ഫാമിംഗ് ആണ്. അവിടെ നമ്മൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി ആയതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ അവിടെ രക്ഷിപ്പിക്കുന്നത്. പക്ഷേ ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. കാരണം ഇന്ത്യ പോലുള്ള വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇത്രയും ആൾക്കാർക്ക് ഇൻഎക്സ്പെൻസീവായി ഫുഡ് എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ചാലഞ്ചാണ്. അത് ഇങ്ങനെയൊരു മെത്തേഡിൽ പോയാൽ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ ബയോടെക്നോളജി നമ്മുടെ ഹെൽപ്പിന് വന്നത്. ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ക്രോപ്സാണ്.
അതായത് എക്സിസ്റ്റിംഗ് ക്രോപ്സിൻ്റെ തന്നെ ജീൻസിനെ മോഡിഫൈ ചെയ്ത് നമുക്ക് ഈൽഡ് വർദ്ധിപ്പിക്കാം, അവരുടെ ഡിസീസ് റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാം, ടോളറൻസ് എബയോട്ടിക് സ്ട്രെസ്സസ് വർദ്ധിപ്പിക്കാം, അവരെ തന്നെ സ്വയം പെസ്റ്റ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻസെക്ട് റെസിസ്റ്റൻ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഉള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സും നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ചില കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ കൂടിയും പല ആളുകളും ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീൻസ് മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജീനിൻ്റെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്ത് ഒരു ക്വാളിറ്റി അതിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബാഡ് ക്വാളിറ്റി റിമൂവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയാൽ അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. അവയ്ക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത്, സാധാരണയുള്ള നമ്മുടെ ക്രോപ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണെന്ന് നോക്കാം. ആദ്യത്തത് ടോളറൻസ് ടു എബയോട്ടിക് സ്ട്രെസ്സസ്. എബയോട്ടിക് മീൻസ് വാട്ട്? നോൺ ലിവിംഗ് കോമ്പോണൻസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഡ്രൗട്ട്, സലൈനിറ്റി അല്ലെങ്കിൽ ഫ്രോസ്റ്റ്, അതെല്ലാം ഈ നോൺ ലിവിംഗ് അഥവാ എബയോട്ടിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇവയെല്ലാം പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ നല്ലപോലെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ സാധാരണ പ്ലാന്റ്സിന് ഒരു ടിപ്പിക്കൽ ടോളറൻസ് ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് വൈൽഡിൽ വളരുന്ന പ്ലാന്റ്സ്, അതായത് താനെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്ലാന്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും അവയ്ക്ക് ഇതിനോടൊക്കെയുള്ള റെസിസ്റ്റൻസ് പവർ കൂടുതലാണ്. അവർക്ക് കുറേ കൂടിയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും. നമുക്കറിയാം നമ്മൾ കുട്ടികളെ വളരെ ഓവർ പാമ്പേർഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നോക്കുന്ന കുട്ടികൾക്കാണ് പെട്ടെന്ന് അലർജിയും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേസമയം കുറച്ചൊക്കെ ഒന്ന് നമുക്കറിയാം പുറത്ത് മണ്ണിലും വെയിലിലും ഒക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ അത്ര പെട്ടെന്ന് സിക്കാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവർ ആ റെസിസ്റ്റൻസ് സ്വയം ആർജിച്ചെടുക്കുകയാണ്. ഇവിടെയും വൈൽഡിൽ വളരുന്ന പ്ലാന്റ്സിന് ഈ ജീൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവർക്കുണ്ട്. അവർക്ക് ആ സ്ട്രെസ്സിനെയൊക്കെ ഒരു പരിധിവരെ, പൂർണ്ണമായല്ല ഒരു പരിധിവരെ തടയാനുള്ള ജീൻസ് അവയിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേണ്ട ജീൻ, അതായത് ചിലപ്പം ഡ്രൗട്ടിനെതിരായിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ്സിനെതിരായിരിക്കാം, അതെല്ലാം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ആ ജീനിനെ നമ്മൾ എവിടെ കൊടുക്കും, നമ്മുടെ ക്രോപ്പ് പ്ലാന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്രോപ്പ് പ്ലാന്റും ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻഡ് ഇതിനെയൊക്കെ തടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ലോസ് വളരെ കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ വികസിപ്പിച്ചെടുത്ത പ്ലാന്റ്സിന് കൂടുതൽ സലൈനിറ്റി, ഡ്രൗട്ട് അല്ലെങ്കിൽ ഫ്രോസ്റ്റ് അല്ലെങ്കിൽ മിനറൽ ടോക്സിസിറ്റി ഒക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഒന്നാണ് റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽസ്. ഞാൻ പറഞ്ഞു നമ്മൾക്കിപ്പോൾ ഒരു പെസ്റ്റ് വന്നിരുന്നാൽ നമ്മൾ പെസ്റ്റിസൈഡ് ആഡ് ചെയ്യും. ഒരു വീട് അതിൻ്റെ ഇടയിൽ വളരുകയാണെങ്കിൽ നമ്മൾ വീഡിസൈഡ് ആഡ് ചെയ്യും. ഇൻസെക്ട്സ് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഇൻസെക്ടിസൈഡ് ആഡ് ചെയ്യും. സൈഡ് എന്ന് പറഞ്ഞാൽ കില്ല് എന്നാണ് അർത്ഥം, കൊല്ലുക. അപ്പം പെസ്റ്റിസൈഡ് പെസ്റ്റിനെ കില്ല് ചെയ്യുന്നത്, വീഡിസൈഡ് വീടിനെ കില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പിന്നീട് ആ പ്ലാന്റിൻ്റെ പുറത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയും അത് വാട്ടർ പൊല്യൂഷന് കാരണമാകാം അല്ലെങ്കിൽ നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കും അത് ദോഷകരമായിട്ട് വരും. പക്ഷെ അതിന് പകരം നമ്മളിതിനെ മോഡിഫൈ ചെയ്ത് ഡിസീസ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആക്കുകയാണെങ്കിൽ ആ പ്ലാന്റിന് നമ്മൾ പുറമേ നിന്ന് കെമിക്കൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കെമിക്കലിനോടുള്ള ആ ഡിപ്പെൻഡൻസ് വളരെ കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ്റ്റ്. അതായത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസ് മാർക്കറ്റിൽ എത്തിച്ച് അത് കസ്റ്റമേഴ്സിന് എത്തുന്നത് വരെയുള്ള ആ പീരീഡിൽ അതിനെ നല്ല ഫ്രഷായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് പോസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സംരക്ഷണമാണ്. അപ്പം ഇപ്പം നെല്ല്, ഗോതമ്പ് അതിൽ നിന്നും നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. മോയിസ്ചറും ടെമ്പറേച്ചറൊക്കെ പ്രോപ്പറായിരുന്ന കുഴപ്പമില്ല. പക്ഷേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് അത് ചീത്തയായി പോകും അല്ലെങ്കിൽ പഴുത്തു പോകും അല്ലേ. അപ്പോൾ അതിനെ തടഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് പീരീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൂടുതൽ സമയം വെച്ചിരുന്നാലേ നമുക്ക് അതിനെ കൊണ്ട് ഉപയോഗം വരുള്ളൂ. പ്രത്യേകിച്ച് ഈ തക്കാളി പോലുള്ള സാധനങ്ങൾ നമുക്കറിയാം പെട്ടെന്ന് പഴുത്ത് ഓവർ റൈപ്പായിട്ട് സോഫ്റ്റായി പോകും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ് ആകുക അല്ലെങ്കിൽ റൈപ്പ് ആകുക അല്ലെങ്കിൽ പഴുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സെൽ വോൾ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സെൽ വോൾ ഡീഗ്രേഡ് ചെയ്യാൻ ഈ ടൊമാറ്റോയിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് പോളി ഗാലക്ടറോണേസ്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പോളി ഗാലക്ടറോണേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ആ തക്കാളിയിൽ നിന്നങ്ങ് മാറ്റി. അപ്പോൾ ഇനി അത് എൻസൈം ഉണ്ടാക്കുന്നില്ല, ആ എൻസൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ സെൽ വോൾ ഫോം ചെയ്യുന്നില്ല. സോ ടൊമാറ്റോ പെട്ടെന്ന് ഓവർ റൈപ്പ് ആവുന്നുമില്ല. അങ്ങനെയുള്ള ടൊമാറ്റോസിനെ പറയുന്ന പേരാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോസ്. നമ്മൾ ഫ്ലേവർ സേവർ എന്ന് പറയുമെങ്കിലും സ്പെല്ലിംഗ് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും മാർക്കറ്റിലൊക്കെ നമുക്ക് ഫ്ലേവർ സേവർ ടൊമാറ്റോസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടൊമാറ്റോസ് നല്ല തിക്കായിരിക്കും, ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാലും പഴുത്തൊന്നും പോകില്ല, എപ്പം മുറിച്ചാലും നല്ല ഫ്ലഷി സോളനായിട്ട് ഇരിക്കാറാണ് പതിവ്.
പിന്നെയുള്ളതാണ് എഫിഷ്യൻറ്റ് മിനറൽ യൂസേജ്. അതായത് നമ്മൾ പ്ലാന്റിനെ തന്നെ കൂടുതൽ മിനറൽസ് മാക്സിമം അബ്സോർബ് ചെയ്യാൻ കെൽപ്പുള്ളതാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. കാരണം ഇവയൊക്കെ വളരെ എക്സ്പെൻസീവ് കെമിക്കൽസാണ്. ലാസ്റ്റ്, എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ. നമുക്ക് വേണ്ട ന്യൂട്രീഷണൽ വാല്യൂ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ടുള്ളൊരു പ്രോബ്ലമാണ് ഹിഡൻ ഹങ്കർ. പട്ടിണിയുള്ള ആൾക്കാരെല്ലാം ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുക എന്നാണ് അർത്ഥം അല്ല അല്ലേ. അതായത് ആൾക്കാർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നുണ്ട്, പക്ഷേ അവർക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടുന്നില്ല. നമുക്കറിയാം നമുക്ക് എല്ലാ കോമ്പണൻസ് അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റമിൻസ്, മിനറൽസ്, റഫേജ് ഒക്കെ വളരെ കൃത്യമായ അളവിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, ചിലർ ദാലും അല്ലെങ്കിൽ ഒരു റോട്ടിയും മാത്രം കഴിച്ചായിരിക്കും എല്ലാ ദിവസവും സർവൈവ് ചെയ്യുന്നത്. വെറൈറ്റി ഓഫ് ദാൽ അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്താ പറ്റുന്നത്, അവർക്ക് കുറേ ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാകാറുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. അവർ പട്ടിണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അവർക്ക് ജീവൻ നിലനിർത്താനായിട്ടുള്ള ഇനഫ് ഫുഡ് മാത്രമേ കിട്ടുന്നുള്ളൂ, പക്ഷേ അതിൽ വെറൈറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ന്യൂട്രിയൻസും ലഭ്യമാകുന്നില്ല. അപ്പോൾ നമുക്കറിയാം ലോകമെമ്പാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് റൈസാണ്. അപ്പോൾ ആ റൈസിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, സ്റ്റാർച്ച് ആണ് അല്ലേ. അപ്പോൾ ആ റൈസിലേക്ക് നമ്മൾ മറ്റ് വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തന്നെ ക്വാളിറ്റി കൂട്ടിയെടുക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ റൈസ് കോൾഡ് ഗോൾഡൻ റൈസ്. അതിൻ്റെ പേര് ഗോൾഡൻ റൈസ് എന്ന് വരാൻ കാരണം നമ്മൾ അതിലേക്ക് ഒരു ബീറ്റാ കാരറ്റീൻ ജീൻ കൊടുത്തിട്ടുണ്ട്. ബീറ്റാ കാരറ്റീൻ എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ പ്രിക്കേഴ്സറാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിറ്റമിൻ എ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ വിറ്റമിൻ എ ഇല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ലീഫി വെജിറ്റബിൾസും ക്യാരറ്റ്സും മാംഗോ ഒന്നും കഴിച്ച് വിറ്റമിൻ എ കിട്ടണം എന്നില്ല. അപ്പോൾ ഈ പാവം ആളുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം, അവർ കഴിക്കുന്ന റൈസ് തന്നെ വിറ്റമിൻ എ എൻറിച്ച്ഡ് ആക്കി കഴിഞ്ഞാൽ അരി കഴിക്കുന്നതോടൊപ്പം അവർക്ക് ഇതും കൂടെ ലഭ്യമാകും. അപ്പോൾ അവർക്ക് മറ്റ് ഫുഡ് കഴിച്ചില്ലെങ്കിലും വിറ്റമിൻ എ കിട്ടും. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് ഓഫ് ദിസ്. പിന്നെ ഉള്ളത് സൂപ്പർ ബനാനാസ്. സൂപ്പർ ബനാനാസിൽ നമ്മൾ പറയുന്നത് അത് കഴിക്കുന്നവർക്ക് ഇതുപോലെ വിറ്റമിൻ എ നമ്മൾ എൻറിച്ച് ചെയ്തിട്ടുണ്ട്, അത് ലഭ്യമാകും. പിന്നെ അയൺ ഫോർട്ടിഫൈഡ് റൈസ് ഉണ്ട്, അതായത് അരിയിൽ തന്നെ അയണും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിക്കുന്നവർക്ക് പിന്നെ വല്ല ഡേറ്റ്സോ അല്ലെങ്കിൽ വേറെ ലിവറോ അങ്ങനെ അയൺ കണ്ടൻ്റ് ഉള്ള ഗൂസ്ബെറി അതൊക്കെ കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ബനാന കഴിക്കുന്നു. ബനാന എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, ഈസിലി അവൈലബിളും ആണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട അയൺ കണ്ടൻറ്റും കൂടെ ലഭ്യമാകും. ഇത് കൂടാതെ നമ്മൾ ചിലപ്പോൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു, കാരണം നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ട്. അതായത് റേപ്പ് സീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റേപ്പ് സീഡ് എന്ന് പറയുന്നത് ബ്രാസിക്ക നേപ്പസ് എന്ന പ്ലാന്റാണ്, നമ്മുടെ മസ്റ്റേർഡ് ഫാമിലിയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് കനോല ഓയിൽ കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലാന്റിലേക്ക് നമ്മളിപ്പോൾ ഹിറുഡിൻ്റെ ഒരു ജീൻ കൊടുത്തിട്ടുണ്ട്. ഹിറുഡിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി കൊയാഗുലൻ്റാണ്, അതായത് രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യും ഹിറുഡിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോട്ട് ആയിപ്പോകും അല്ലേ, അപ്പോൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഹിറുഡിൻ്റെ ജീൻ നമ്മൾ ഈ പ്ലാന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഹിറുഡിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഉള്ളതാണ് ആർട്ടിക് ആപ്പിൾ. ആർട്ടിക് ആപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആപ്പിള് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അതാണ്. ആപ്പിള് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാനൊക്കെ പാക്ക് ചെയ്ത് എടുത്താൽ കുറേ കഴിയുമ്പോൾ അത് ബ്രൗൺ കളറും ഓക്സിഡൈസേഷൻ നടന്നു അല്ലേ. അപ്പോൾ ആർട്ടിക് ആപ്പിളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ ഓക്സിഡേഷൻ നടക്കുന്ന ജീൻ അവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിള് വെളുത്ത് തന്നെ ഇരിക്കും, അതിൻ്റെ കളർ മാറുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.